ടൈപ്പിംഗ് പരിശീലനം, തെറ്റില്ലാതെയും വേഗത്തിലും ടൈപ്പ് ചെയ്ത് പരിശീലിക്കുന്നതിന് വേണ്ടി കെടച്ച് ടൈപ്പിംഗ് ട്യൂട്ടർ എന്ന സോഫ്റ്റ്വെയർ അപ്ലിക്കേഷനിലെ എഡ്യൂക്കേഷൻ മെനുവിൽ നിന്നും കെടച്ച് ടച്ച് ടൈപ്പിംഗ് ട്യൂട്ടർ എന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സോഫ്റ്റ്വെയർ ജാലകം തുറന്നു വരുന്നു. ഇവിടെ സ്റ്റാർട്ട് ട്രെയിനിങ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സെഷൻ ആരംഭിക്കും. ഇവിടെ ജെ ആൻഡ് എഫ് എന്നീ രണ്ട് കീകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എഫും ജെയും കീബോർഡിലുള്ള എഫ് ജെ എന്നീ കീകൾ ചൂണ്ടവിരൽ ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കേണ്ടത്. അവയുടെ മുകളിൽ ചെറിയ ഒരു മാർക്കും നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ കീബോർഡിലും ഇതുപോലെയുള്ള മാർക്കുകൾ ഉണ്ടാവും. എഫ് ജെ എന്നീ കീകളാണ് ഉപയോഗിക്കേണ്ടത്. എഫ് ജെ എന്ന കീ അമർത്തിയതിന് ശേഷം ഇനി സ്പേസ് ബാറാണ് അമർത്തേണ്ടത്. ഇവിടെ സ്പേസ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ജെ സ്പേസ് എഫ് സ്പേസ് ജെ ഈ രൂപത്തിൽ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യേണ്ട കീകൾ ഏതെന്ന് കൃത്യമായി ഇവിടെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. സ്പേസ് അമർത്തണം. വീണ്ടും എഫ് സ്പേസ് എഫ് ജെ ഈ രൂപത്തിൽ. ഇപ്പോൾ നമ്മുടെ വേഗത ഇവിടെ 23 അല്ലെങ്കിൽ 24 സെക്കൻഡാണ് നമ്മളിവിടെ ടൈപ്പിംഗ് നടത്തിയത്. ക്യാരക്ടേഴ്സ് പെർ മിനിറ്റ് 100% അക്യുറസി ഉണ്ടെന്നും ഈ ട്യൂട്ടറിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ തെറ്റായി ഒരു ഭാഗം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് എഫ് സ്പേസ് എഫ് ജെ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി എഫ് അമർത്തുന്നതിന് പകരം നമ്മൾ ജെ എന്ന് അറിയാതെ അമർത്തുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഇവിടെ അക്യുറസി കുറഞ്ഞതായി കാണാം. വീണ്ടും നമ്മൾ ബാക്ക് സ്പേസ് അമർത്തി കൃത്യമായി എഫ് തന്നെ അമർത്തുന്നു. ജെ സ്പേസ്. അപ്പോൾ തെറ്റിയിട്ട് നമ്മൾ ഒരു രണ്ടക്ഷരം അമർത്തുകയാണെങ്കിൽ അത് തെറ്റായി വരികയും അവിടെ അക്യുറസി കുറയുകയും. ഇവിടെ നമ്മുടെ ബ്ലിങ്ക് ചെയ്യുന്ന കീ നിങ്ങൾക്ക് കാണാം, ബാക്ക് സ്പേസ് കീ ആണ്. ബാക്ക് സ്പേസ് കീ അമർത്തിയതിന് ശേഷം നമുക്ക് കറക്റ്റായി ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഇനി അടുത്ത വരിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ നമുക്ക് അറിയാം എൻ്റർ കീ ആണ് അമർത്തേണ്ടത്. എൻ്റർ കീ ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. എൻ്റർ കീ അമർത്തി പുതിയ വരിയിലേക്ക് പോകാം. ഈ തരത്തിൽ നിങ്ങളുടെ വേഗത കൂട്ടുവാൻ ഇത് നമുക്ക് ഉപയോഗിക്കാം. ഒരു മിനിറ്റിൽ തെറ്റില്ലാതെ 40 വാക്കെങ്കിലും ടൈപ്പ് ചെയ്യാൻ കഴിയണം. ഇവിടെ ജെയും എഫും ആണ്. ഇവിടെ വേഗത 49 എന്ന് കാണിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്രയും വേഗത നമുക്കുണ്ടാവണം. 100% അക്യുറസിയോട് കൂടി തന്നെ ഇത് ചെയ്യാൻ കഴിയും. ഇവിടെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ടു ഹോം സ്ക്രീൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഹോം സ്ക്രീനിലേക്ക് വരാം. ഇവിടെ ഓരോ എക്സസൈസുകൾ ജെ ആൻഡ് എഫ് കഴിഞ്ഞാൽ കെ ആൻഡ് ഡി എന്ന രൂപത്തിൽ ഒരുപാട് എക്സസൈസുകളുണ്ട്. ഈ അനൂപ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അനൂപ് എന്ന യൂസറിലാണ് നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേര് ടൈപ്പ് ചെയ്തുകൊണ്ട് പുതിയൊരു യൂസർ ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര് ഇവിടെ നെയിം എന്ന ഈ ഭാഗത്ത് ടൈപ്പ് ചെയ്യാം. ഐ ഹാവ് നോ ഓർ ഓൺലി വെരി ലിറ്റിൽ എക്സ്പീരിയൻസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഹിബ എന്ന ഒരു യൂസർ ഇവിടെ വന്നിട്ടുണ്ട്. ഹിബായിൽ ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയ ഒരു യൂസർ ഹിബ എന്ന യൂസറിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. സ്റ്റാർട്ട് ട്രെയിനിങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഹോം ക്ലിക്ക് ചെയ്താൽ റിട്ടേൺ ടു ഹോം ക്ലിക്ക് ചെയ്യാം. ഇതല്ലാതെ ഇതിലുള്ള ഈ ടൈപ്പിംഗ് പ്രാക്ടീസ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ചില പ്രവർത്തനങ്ങൾ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ താജ്മഹൽ എന്ന പദ്യം ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ ഈ കാണുന്ന പച്ച ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്രിയേറ്റ് ന്യൂ കസ്റ്റം ലെസൺ എന്ന് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ആ ലെസണിന് വേണ്ടി നമുക്കൊരു പേര് നൽകാം. നമ്മൾ താജ് എന്ന് പേര് നൽകുകയാണെങ്കിൽ പേര് നൽകിയതിന് ശേഷം ഈ ഫയൽ നമുക്ക് ഇതിലേക്കൊന്ന് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഓപ്പൺ എ ടെക്സ്റ്റ് ഫയൽ എന്ന ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്കൂൾ റിസോഴ്സസിൽ സ്റ്റാൻഡേർഡ് 8 താജ് .txt എന്ന ഈ ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഫയൽ ഇവിടെ വരും. ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫയൽ ഇവിടെ ടൈപ്പ് ചെയ്യാൻ റെഡിയായി വന്നത് കാണാം. താജ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ താജ് എന്ന ഈ ഫയലാണ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് താജ്മഹൽ അതിലുള്ള ഒരു എക്സസൈസും നമുക്കിവിടെ വേണമെങ്കിൽ ചെയ്യാം. റിട്ടേൺ ടു ഹോം സ്ക്രീൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നേരത്തെ അനൂപ് എന്ന ആള് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഒരു ലെസൺ ഇവിടെ ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും
ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ വേഗതയും അക്യുറസിയും എല്ലാം ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തും. അതുവഴി നമുക്ക് നമ്മുടെ ടൈപ്പിംഗ് വേഗതയും അക്യുറസിയും തെറ്റാതെ ടൈപ്പ് ചെയ്യാനുള്ള കഴിവും വർദ്ധിപ്പിക്കുവാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. മറ്റൊരു സോഫ്റ്റ്വെയർ കൂടി ഇതിലുണ്ട്, അത് ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ തന്നെയാണ്. ടെക്സ് ടൈപ്പിംഗ് എന്ന ഈ സോഫ്റ്റ്വെയർ നമുക്ക് ഈ ടൈപ്പിംഗ് വേഗത കൂട്ടുവാനും കൃത്യമായി ടൈപ്പ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കാം. ടെക്സ് ടൈപ്പിംഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രാഫിക്സോട് കൂടിയ ഈ സോഫ്റ്റ്വെയർ വരുന്നു. ഇവിടെ ലെസൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിഷ് കാസ്കേഡ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒരു മീഡിയം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടത്, ആൽഫബറ്റ് ആണെങ്കിൽ ആൽഫബറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഈ സമയത്ത് മുകളിൽ നിന്ന് വരുന്ന ഈ അക്ഷരങ്ങൾ യു, അതുപോലെ വൈ, ഈ ഭാഗത്ത് ജെ, അതുപോലെ സി എൽ എന്ന് തുടങ്ങുന്ന ഈ ഭാഗം ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലും നമുക്ക് ടൈപ്പിംഗ് ട്യൂട്ടറായി കൊണ്ട് ഇത് ഉപയോഗിക്കാം. നിങ്ങൾ പരിശീലിച്ച് നോക്കുക.